ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തുമെന്ന് വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ചില ആക്ടിവിസ്റ്റ് സംഘടനകൾ തങ്ങളുടെ നിലപാട് മയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ശുഭകരമായ വാർത്ത നമുക്കിപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം സർക്കാർ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല അന്തിമ വിധി വരുന്നത് വരെ എന്ന് ദേവസ്വം മന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം നൽകുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ആക്ടിവിസം കാണിക്കുവാനുള്ള സ്ഥലമല്ല ശബരിമല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വിശ്വാസികളുമായി നേരിട്ടുള്ള ഒരു പോരാട്ടത്തിന് തങ്ങളെക്കൊണ്ട് ത്രാണിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആക്ടിവിസ്റ്റുകളുടെ കൂട്ടായ്മകൾ ഈ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ അവരുടെ നിലപാട് അല്പം മയപ്പെടുത്തുന്നു എന്ന ഒരു വാർത്ത നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് ശബരിമല യുവതീ പ്രവേശനത്തിനായി നിലകൊണ്ട ആക്ടിവിസ്റ്റുകളുടെ കൂട്ടായ്മയും നിലപാട് ഇത് മയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിധി തങ്ങൾക്ക് അനുകൂലമാണെങ്കിലും ഹൈന്ദവ സംഘടനാ പ്രവർത്തകരുമായി ഏറ്റുമുട്ടൽ വേണ്ട എന്ന തരത്തിലാണ് പല സംഘടനകളും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിലപാട് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനത്തിലൂടെ യുവതികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അവരിൽ എല്ലാവരും ആക്ടിവിസ്റ്റുകളാണ്. വിശ്വാസികളായിട്ടുള്ള ഒരു സ്ത്രീകൾ പോലുമില്ല, എല്ലാവരും ആക്ടിവിസ്റ്റുകളാണ്. ആക്ടിവിസ്റ്റ് പശ്ചാത്തലമുള്ള ആളുകളാണ്. ഈ ആളുകളൊക്കെ തന്നെയാണ് കോടതി വിധിയുടെ പേരിൽ ശബരിമലയിൽ ഏതാണ്ട് നമുക്കറിയാം ഈ സുഖവാസ കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകുന്ന ലാഘവത്തോടുകൂടി വിശ്വാസത്തെ ചവിട്ടിമെതിച്ചുകൊണ്ട് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ തങ്ങളുടെ നവോത്ഥാന നായികമാരാകാനുള്ള ഒരു പരിവേഷത്തിൽ എടുത്തണിഞ്ഞുകൊണ്ട് എത്തുന്ന ആളുകൾ ആളുകൾക്ക് സുഗമമായി ദർശനത്തിന് യാതൊരു സാധ്യതയുമില്ല. കാരണം ഭക്തജനങ്ങൾ അവരെ തടയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു കോടതി വിധിയുടെ പിൻബലത്തിൽ വിശ്വാസത്തെയും ആചാരലംഘനത്തെയും വിശ്വാസത്തെ ചവിട്ടിമെതിച്ചുകൊണ്ട് ആചാരലംഘനം നടത്തുവാനായി എത്തുന്ന ആക്ടിവിസ്റ്റുകൾക്ക് ഇപ്പം മനമാറ്റം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. കാരണം ഈ ആളുകൾക്കൊക്കെ തന്നെയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അത് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ അയ്യപ്പ ദർശനം നടക്കാതെ തിരിച്ചുപോയ യുവതികളും തമിഴ്നാട്ടിൽ നിന്നുള്ള മനിതി സംഘവുമടക്കം ആരും ഇത്തവണ സന്നിധാനത്തെത്താൻ സാധ്യതയില്ല എന്നതാണ് റിപ്പോർട്ടുകൾ. പോലീസിൻ്റെ ഉപദേശം കേട്ട് ഈ പമ്പ വരെ വന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരം നടന്നിട്ട് പോലീസ് പറയുന്ന തിരിച്ച് ഇറങ്ങിപ്പോകാനാണെങ്കിൽ എന്തിനാണ് തങ്ങളിങ്ങനെ മെനക്കെടുന്നത് എന്ന് തന്നെയാണ് ഈ ആക്ടിവിസ്റ്റുകളുടെ കൂട്ടായ്മയിലുള്ള പല ആളുകളും ചോദിക്കുന്നത്. ഭക്തകളായ സ്ത്രീകളുടെ മാത്ര ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടെങ്കിൽ മാത്രമേ സന്നിധാനത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുന്നുള്ളൂ എന്നാണ് മനിതി സംഘം ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഏഴംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വരാൻ വർഷങ്ങൾ എടുക്കുമെന്നും ശബരിമലയിൽ പോകാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെന്നും ചില ആക്ടിവിസ്റ്റുകൾക്ക് മനംമാറ്റമുണ്ടായിരിക്കുന്നു എന്ന കാര്യം കൂടി നമുക്കിപ്പോൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ചില വനിതാ സംഘടനകളുടെ തീരുമാനവും അതേ രീതിയിൽ തന്നെയാണ്. വളരെ പോസിറ്റീവായ സമീപനമാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഹർജിയെ അനുകൂലിച്ച ജഡ്ജിമാർ പോലും വിധി സ്റ്റേ ചെയ്തിട്ടില്ല. പക്ഷേ യുവതികളെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി താൻ മുന്നോട്ട് പോകുമെന്ന് കഴിഞ്ഞ തവണ ഈ യുവതികളെ സന്നിധാനത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു ഉടായ്പുകാരനുണ്ട്. അവൻ്റെ പേരാണ് ഹരീഷ്, ശ്രമിക്കണം, ശ്രേയസ് കണാരൻ. നവോത്ഥാന കേരളം ശബരിമലയിലേക്കെന്ന ഒരു കൂട്ടായ്മയുടെ നേതൃത്വം നൽകുന്നത് ഇയാളാണ്. ഇയാൾ ആന്ധ്രയിൽ നിന്നുള്ള ചില യുവതികൾ ഇയാളോട് പറഞ്ഞിട്ടുണ്ടെന്ന്, അതേ ശബരിമലയിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഒരു കാര്യത്തിലേക്കൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് ശ്രേയസ് കണാരനും പറയുന്നു. കഴിഞ്ഞ തവണ ശബരിമലയിലേക്ക് എത്തി എന്ന് അവകാശപ്പെടുന്ന കനകദുർഗയുടെ ജീവിതം ഇപ്പോൾ നമുക്കറിയാം. അവരുടെ അവസ്ഥ പോലീസ് സംരക്ഷണത്തിലാണ് ഇപ്പോൾ അവർക്ക് കഴിയേണ്ടി വരുന്നത്. അവർക്കൊരു കടയിൽ പോകണമെങ്കിൽ പോലും പോലീസിൻ്റെ സംരക്ഷണമാണ്. കാരണം എവിടെ നിന്നാണ് പണി കിട്ടുക എന്നൊരു കാര്യം അവർക്ക് തന്നെ അറിയില്ല. സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്, കനകദുർഗയ്ക്ക് 8 പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണം അവർ ഇപ്പോൾ സംരക്ഷണയിലാണ് ഇപ്പോൾ അവർ ജോലിക്ക് പോലും പോകുന്നത്. ഒരുപക്ഷെ അത്രത്തോളമൊന്നും കനകദുർഗയും ബിന്ദുവമ്മിണിയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും അവരുടെ ആ ഒരു അനുഭവം കൂടി, കനകദുർഗയ്ക്കൊക്കെ വന്നിട്ടുള്ള ആ ഒരു തിക്തമായിട്ടുള്ള അനുഭവം കൂടി, ബുദ്ധിമുട്ടുകൾ കൂടി കണക്കിലെടുത്താണ് പല ആക്ടിവിസ്റ്റുകളുടെ മേലങ്കി എടുത്തണിഞ്ഞ സ്ത്രീകളും വനിതാ കൂട്ടായ്മകളും ഒക്കെ തന്നെ ഇപ്പോൾ തങ്ങളുടെ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.